ഈ കാണുന്നത് ഞങ്ങളുടെ അടുക്കളയായിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന്. ഈ കണ്ട ഭാണ്ഡക്കെട്ടുകളെല്ലാം തുണികളാണ്. നമ്മൾ വീട് മാറുകയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അകത്ത് വലിച്ചിട്ടേക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം ഒതുക്കി പറക്കി നമുക്ക് വണ്ടി വരുമ്പോഴേക്കും സെറ്റാക്കി വെക്കണം. ഇത് അലമാരിയിലുള്ള ഡ്രസ്സൊക്കെയാണ് ആ ഭാണ്ഡക്കെട്ടി കണ്ടത്. പിന്നെ ചൂരലിൻ്റെ ഫർണിച്ചറുകളാണ് നമ്മുടെ വീട്ടിൽ കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റിയിടാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ കട്ടിലഴിക്കണം, അങ്ങനെ നൂറ് നൂറ് പരിപാടികൾ. ഇതേ എസി ഇരിക്കണം, കംപ്രസർ ഇരിക്കണം, വണ്ടികളുണ്ട്. ഇതേ നമ്മുടെ സിനുവിൻ്റെ കാലാണ് കാണുന്നത്. പരമാവധി തന്നെ നമ്മൾ കാറുകളിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കിച്ചണിലെ സാധനങ്ങളൊക്കെ അതിലാണ് കേട്ടോ. ഈ കട്ടിലിൻ്റെ ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഈ സ്ക്രൂവും സാധനങ്ങളും കൃത്യമായിട്ട് അവിടെ എത്തുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എൻ്റെ തല പൊളിക്കേണ്ടി വരും കേട്ടോ. ഏ പറ്റില്ല, നിനക്ക് ഇഷ്ടമാണോ പോണത്? ഏ കുറച്ച് ആന്തേ. അപ്പൊ ദേ നമ്മുടെ വണ്ടികള്, സിനുവിൻ്റെ സൈക്കിള്, ചെറിയ സിനാൻ്റെ സൈക്കിളാണ് ഇട്ടത്. ഓ സിനാപ്പി പുതിയ സ്ഥലത്ത് സൈക്കിൾ ഓടിക്കും. പൊന്നെ മഴയുണ്ട്, മഴയുണ്ട്. കയറി കയറി കയറി. ഇത് നമ്മുടെ ഓട്ടോ. ഓട്ടോ നമ്മൾ തൽക്കാലം കൊണ്ടുപോകുന്നില്ല കേട്ടാ. നമ്മൾ ഓട്ടോയും ബൈക്കൊന്നും കൊണ്ടുപോകുന്നില്ല. കാരണം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടുള്ളത് രണ്ട് വണ്ടികൾക്ക് മാത്രമാണ്. അപ്പോൾ ആ റെഡ് വണ്ടി ഞാനും ഇതും അനുക്കെ ഓടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കണം. പിന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തു ഈ സമയത്ത്, വീട് ഷിഫ്റ്റ് ചെയ്യണ സമയത്ത്. അപ്പോൾ ഫൈനലി നമുക്ക് കിരൺ ജേട്ടൻ്റെ വണ്ടിയാണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ എക്സസ് ഇവൻസിൻ്റെ. കട്ടിൽ അഴിക്കുകയാണ്. ഒരു കട്ടിൽ അഴിച്ച സ്ക്രൂ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇത് അടുത്ത കട്ടിൽ അഴിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ മനുക്കത് അഴിക്കുകയാണ്. സിനുദ ഇവിടെ കിടപ്പായി നൈസായിട്ട്. അപ്പം ഇനി കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഒതുക്കാനുണ്ട്. 3 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് ഈ വീട് മാറ്റം ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. വണ്ടി ഇപ്പോൾ വരും, അതിന് മുമ്പായിട്ട് ഇവിടെ ഡിലേ ആവാൻ പാടില്ല. അപ്പം എല്ലാം നമുക്ക് ഒതുക്കി വെക്കണം. പിന്നെ എ സി ഒക്കെ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വരാത്തത് കൊണ്ട് തന്നെ ഈ കാണുന്ന കുട്ട എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ഇങ്ങനെ ഒരു ബാസ്കറ്റ്, ഇത് സിനുവിൻ്റെ ഡെലിവറി ചെയ്ത സമയത്ത് നമ്മൾ വാങ്ങിച്ചതാണ്. 11 വർഷം കഴിഞ്ഞു ഈ ഒരു കുട്ട ഇപ്പം നമ്മുടെ വീട്ടിൽ ഈ ബോക്സായിട്ട്. പിന്നെ ഇതേ തുണികളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ഒതുക്കണം. ഇതിൻ്റെ മുകളിലാണ് സിനുവിൻ്റെ ഡ്രംസ് ഇരിക്കണത് കേട്ടോ. അപ്പം ഈ ഡ്രംസ് ഫുള്ളിരിക്കണത് മുകളിലാണ്. മുകളിലും കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കട്ടിലൊക്കെ നമ്മൾ നേരത്തെ തന്നെ അഴിച്ചു വെച്ചതുകൊണ്ട് അത് ഈസിയാണ്. കുറെ കൂടി നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങളൊക്കെ ഒതുക്കാൻ പറ്റും. അങ്ങനെയല്ല, എങ്ങനെ നമുക്ക് വീട് മാറാം? അതേ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കിരൺ ചേട്ടൻ്റെ അവിടുത്തെ വണ്ടിയാണ്, അവിടുത്തെ പിള്ളേരാണ്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിഷാദുക്ക വലിയൊരു മനസ്സ് കാണിച്ച് മുന്നോട്ട് വന്നു. അപ്പം എന്നോട് ചോദിച്ചത് എന്തിനാന്ന്. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നത് റമീസ് വണ്ടർ വേൾഡിൽ ഇടാനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ കയറ്റുന്ന തിരക്കിലാണ്. അപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം മൂടിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാം എടുത്തിട്ട് ഗ്യാസൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു പോവാം. ഇതാണ് ഞങ്ങളുടെ വീട്. 5 വർഷമായി നമ്മൾ ഈ വീട് വാങ്ങിച്ചിട്ട്. അന്നത്തെ ഫോട്ടോയാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയാണല്ലോ ചെല്ലണേ, അതുകൊണ്ട് ഒരു ഫോട്ടോ കാണിച്ചതാണ്. ഇതേ നമ്മളവിടെ എത്തി, ചേലക്കരയിലെത്തി, വീടിൻ്റെ ഫ്രണ്ടിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. ഞാൻ ഈ വീട് കണ്ടിട്ട് 2 വർഷം കഴിഞ്ഞു. കണ്ട ഈ കാണുന്നതൊക്കെ തുണിയുടെ കെട്ടുകളാണ്. എൻ്റെ പൊന്നെ ഇതൊക്കെ ഒതുക്കി ഒതുക്കി വരുമ്പോഴേക്കും ഒരു വഴിയാവും. ഞാൻ പാത്രങ്ങളുണ്ട്, സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. സിനു അവിടെ ആദ്യം തന്നെ എത്തി സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കേണ്ടത്. എന്തൊക്കെയോ പറയണ്ട അവൻ അവിടെ കിടന്നിട്ട്. അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ ഞങ്ങൾ വീട് ചേഞ്ച് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്തത്. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോഴാവും നിങ്ങളിൽ പലർക്കും അയ്യോ റമേ വീട് മാറിയോ എന്ന് അറിഞ്ഞിട്ടുണ്ടാവുക. ഒരുപാട് പേർക്ക് ഒന്നും അറിയില്ല. ഇത് പെട്ടികളായ പെട്ടികൾ മുഴുവനും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ കട്ടില് കിടക്ക എല്ലാം എത്തി. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് പണി തുടങ്ങണം.
അതാണ് ഒരു ടാസ്ക്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസ് ഊരിയിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഗ്ലാസ് ഇങ്ങനെ തിരിച്ചു വെച്ചു. അപ്പോൾ ഇവിടെയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ഫ്രിഡ്ജാണ്, ഇത് ഓൾറെഡി കേടായതാണ്. എന്നാലും നമ്മൾ പിന്നെ അവിടെ ഇടാൻ പറ്റില്ലല്ലോ, അങ്ങനെ കൊണ്ടുവന്നു. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് മൂന്ന് റൂമാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇതെല്ലാം ഓരോന്നായി ഡ്രസ്സും സാധനങ്ങളും ഒതുക്കി വെച്ച് റെഡിയാക്കണം. ഈ റൂമിൽ നമ്മൾ സിനുവിൻ്റെ ഡ്രംസ് വെക്കാന്നാണ് വിചാരിക്കുന്നത്. മിക്കവാറും ഇത് അവൻ്റെ റൂമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചേക്കണം. ഈ അടുത്തൊന്നും അവൻ അങ്ങോട്ട് പോവില്ല, എന്നാലും അവൻ്റെ റൂമായിരിക്കും ഇത് ഭാവിയിൽ. അപ്പം ഡ്രംസൊക്കെ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അവൻ്റെ പ്രോപ്പർട്ടീസ്. അങ്ങനെതേ നമ്മുടെ പാത്രങ്ങൾ, അടുക്കളയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ സ്റ്റോക്ക് റൂമാണ്. ഈ ചെയർ ഇവിടെ പഴയതാന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. പിന്നെ ഇതിലൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ച സാധനങ്ങളാണ്. ഇതെല്ലാം ഓരോന്നായിട്ട് ഒതുക്കി വെക്കണം. ഈ സ്റ്റൗ നല്ല സ്റ്റൗവാണ് കേട്ടോ, നല്ല സ്റ്റൗവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കണം. എന്തായാലും ഈ വന്ന ദിവസം തന്നെ ഇത് ഒതുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഒന്ന് രണ്ട് ദിവസത്തെ പണി ഉണ്ടാവും. പാത്രങ്ങൾ വരുന്നുണ്ട് അക്കെയാണ് കേട്ടോ അത് കൊണ്ടുവരണത്. അങ്ങനെ ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. അവിടെ ഞാനിപ്പോൾ ദേ കൊണ്ടുവന്ന ഒരു മെഷീൻ ഇട്ടുണ്ട്, വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട്, നമ്മുടെ എ സി രണ്ടെണ്ണത്തിൻ്റെ കംപ്രസർ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊക്കെ റെഡിയാക്കണം. ഈ കിടക്കുന്നത് ഒരു മലയാണ്, ഒരു മല, ഒരു സാഗരം എന്ന് പറയാം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇനി ഒന്ന് രണ്ട് ദിവസം പിടിക്കും, എല്ലാം വളരെ ശരിയാക്കി എടുക്കണം എന്നാണ് വിചാരിക്കണത്. പിന്നെ വീട് മാറി ഒരു പ്രാക്ടീസായി. ഹലോ, അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ ഇന്ന് മുതൽ നമുക്ക് വൃത്തിയാക്കലും ക്ലീനിങ്ങും ഒക്കെ വേണം. എനിക്ക് പിന്നെ ഡസ്റ്റിൻ്റെ അലർജി ഉണ്ട്, പൊടി അലർജി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാസ്ക് വെച്ചിട്ടാണ് ക്ലീനിങ്ങിന് നിൽക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. എല്ലാം ഞാൻ വഴിയെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഇന്നലെ രാത്രിയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒതുക്കി പറക്കി വെക്കാനായിട്ട് ഇഷ്ടംപോലെ പണികളുണ്ട്. പിന്നെ കുറേ നാളായിട്ട് നമ്മളിവിടെ വരാറില്ല. ഞാൻ തന്നെ ഈ വീട് കണ്ടിട്ട് ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ ആയി. ഈ വീട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു 5 വർഷമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് വന്നിട്ട് ജസ്റ്റ് ഒരു ഹൗസ് വാർമിംഗ് ഒക്കെ നടത്തി, പിന്നെ 1 മാസത്തോളമൊക്കെ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ പോയി തൃശ്ശൂർക്ക് തന്നെ തിരിച്ചുപോയി. അപ്പം അതേ കാലത്തെഴുന്നേറ്റിട്ട് ചെറിയ ചെറിയ ഒതുക്കൽ പരിപാടികളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ബൾബൊക്കെ നമുക്ക് ഇടാനുണ്ട് പുതിയതായിട്ട്, നമ്മളിപ്പോൾ വന്നല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ബൾബൊക്കെ ഇടാനുണ്ട്. എൻ്റെ പിന്നിൽ ഒരു മല, ഒരു സാമ്രാജ്യം തന്നെ നമുക്ക് ഒതുക്കി പറക്കി വയ്ക്കാനുണ്ട്. ഇതൊക്കെ കണ്ട, ഇതെല്ലാം തുണി കണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ഇനി ഓരോ ഷെൽഫിലേക്ക് കുത്തി കയറ്റി വയ്ക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. പിന്നെ ഇവിടെ ശരിക്കും നമുക്ക് 3 റൂംസാണ് ഉള്ളത്. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട്, അങ്ങനെ 2 ബാത്റൂമാണ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. കിച്ചൺ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്പേഷ്യസാണ് ഇവിടുത്തെ കിച്ചൺ. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഏത് റൂമിലാണ് നമ്മൾ താമസിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് റൂമിലാണ് നമ്മുടെ സാധനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള തീരുമാനമൊന്നും ആയിട്ടില്ല. ഇതെല്ലാം നമുക്ക് ഒതുക്കി വെക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് ചെറിയൊരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അപ്പോൾ എന്നിട്ട് ബാക്കി വന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണേ. കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, തൽക്കാലം നമുക്കൊന്ന് പോയിട്ട് വരാം. നമ്മളേ അത്യാവശ്യമായിട്ടൊരു യാത്രയ്ക്ക് പോവാണ്. അപ്പം ഷിഫ്റ്റിംഗ് നടത്തിയ സമയം കുറച്ച് വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കരുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഗ്യാസ് തീർന്നുപോയി, അപ്പം ഗ്യാസ് എടുക്കണം. അപ്പം അങ്ങനെ കുറച്ച് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു യാത്രയാണിത്. ഞാൻ എന്തായാലും ഒരു സത്യവാങ്മൂലം ഇതാ കയ്യിലെഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ സത്യവാങ്മൂലമൊക്കെ എഴുതിയിട്ട് കുറച്ച് എമർജൻസി ഉണ്ടായിരുന്ന സമയത്തൊക്കെ പുറത്തോട്ട് പോയിരുന്നു മെഡിസിൻ വാങ്ങിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷെ ഇതുവരെ നമുക്കങ്ങനെ ഒരു ചെക്കിങ്ങിൽ പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് എന്തുണ്ടാവും എന്ന് എനിക്കറിയില്ല. വളരെ സ്ട്രോങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഗ്യാസ് ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ അതൊരു അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. പിന്നെ 1-2 എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മരുന്ന് വാങ്ങിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് മാസ്ക് വേണം കണ്ടോ, മാസ്ക് വേണം, മാസ്ക് നിർബന്ധമാണ്. പിന്നെ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സ്ലോ ആയിട്ടേ പോവുള്ളൂ. കുറച്ച് ദിവസമായി ഞാൻ വണ്ടി എടുത്തിട്ട്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ പതുക്കേ പോവുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ.
ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച്. അപ്പോൾ കുറേ പേര് പറഞ്ഞു റിമി അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് എന്തായാലും നന്നായി, ഭയങ്കര ഹെൽപ്പായി. കുറേ ന്യൂസൊക്കെ കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. അത് പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിരുന്നു, വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. എന്നാലും കാണേണ്ട ആളുകളൊന്നും ആ വീഡിയോ കാണാത്തതിൽ എനിക്ക് ചെറിയ നിരാശയുണ്ട്. അറിഞ്ഞുകൂടാ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണേന്നുള്ളത്. കൊല്ലാനല്ലേ പറ്റുള്ളൂ, തോൽപ്പിക്കാനാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുന്ന കാര്യത്തിലൊന്നും മുടക്കൊന്നും വരത്തില്ല. പക്ഷെ കുറച്ചും കൂടിയും ആളുകളിലേക്ക് ഇടുന്ന വീഡിയോസ് എത്തണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് ഇന്നലത്തെ വീഡിയോ. അപ്പം അത് വഴിയെ എത്തും, എപ്പോഴാണോ അത് എത്തുകയെന്നൊന്നും അറിയില്ല. ചില ആളുകളുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമാണല്ലോ. അപ്പം എൻ്റെ കാര്യത്തിൽ അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് ഞാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊന്നും പറയാനില്ല. അപ്പം ഞാൻ ദേ സ്റ്റാർട്ട് ചെയ്യാണ്, യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയ മഴ കാണുന്നുണ്ട്, കുറച്ച് നേരത്തെ കുറച്ച് വെയിലുണ്ടായിരുന്നു. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലൈമറ്റ് പൊതുവെ പോണത്. ഞാനും റോയുമാണ് ഇന്ന് പോകുന്നത്. എൻ്റെ വണ്ടിക്ക് ഞാൻ ഇട്ടേക്കുന്ന പേരാണ് റോയ്. ഞാനും റോയും പിന്നെ നിങ്ങളും, അവർ മാത്രമാണ് ഈ യാത്രയിലുള്ളൂ. അപ്പം നമുക്ക് പോവാം കേട്ടോ. അപ്പതേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല, കാരണം ഞാനിങ്ങനെ ട്രാവൽ ചെയ്യാറുള്ളതാണ്. ഇതാണ് നമ്മുടെ ചേലക്കര ടൗൺ. അധികം വണ്ടികളൊന്നും കാണുന്നില്ല, അത്യാവശ്യക്കാർ മാത്രമേ യാത്രയിൽ കാണുന്നുള്ളൂ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ, എല്ലാ സാധനങ്ങളും കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. ആർക്ക് എന്ത് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഉപകാരമാണ്. അവർ ഏത് സമയത്തും അവർ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി, അത് പറയേണ്ട കാര്യമാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും റൈറ്റും ലെഫ്റ്റും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ, ഈ പച്ചപ്പും ഒരുപാട് മരങ്ങളും അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കേട്ടോ തിരിയേണ്ടത്. റൈറ്റ് പോകുന്നത് ഷൊർണൂർക്കാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോവാം. ലെഫ്റ്റ് പോയി ഓട്ടുപാറ, വടക്കാഞ്ചേരി, അങ്ങനെയാണ് നമ്മുടെ റോഡ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോവാം. ഞാൻ സത്യവാങ്മൂലം എഴുതിയത് കൊണ്ടും കാര്യമൊന്നുമില്ല. എന്തായാലും ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അവിടെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. മിക്കവാറും ഇതേ തൃശ്ശൂരിൽ നിന്ന് കണ്ടോ, തൃശ്ശൂർ നേരെ പോകണം. നൈസായിട്ടേ അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. സത്യവാങ്മൂലം എഴുതി വെച്ചത് കൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാത്രകൾ മാത്രമാണല്ലോ അനുവദിക്കുന്നത്. ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെയും കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ 16-ാം തീയതി വളരെ പെട്ടെന്ന് എമർജൻസി ആയിട്ടാണ് വീട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ നേരെ പോകുന്നത് ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പം ഒരിടവേളയ്ക്ക് ശേഷമാണ് ചെക്കിങ്ങിൽ പിടിച്ചിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അവർ നന്നായിട്ട് പെരുമാറിയിട്ടാ കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു. എവിടേക്കാണ് പോകണേ, എന്താണ് എന്താണ് ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ജെന്യുവിൻ ആണെങ്കിൽ മാത്രമാണ് അവർ കടത്തി വിടുന്നുള്ളൂ. അപ്പം അങ്ങനെ പോകുന്ന വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഏറെക്കുറെ ഇവിടെ ഓട്ടുപാറ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിയിൽ തനിച്ച് പോണത്. അപ്പം ഞാൻ ഇപ്പോഴത്തെ എമർജൻസി ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിലുള്ള യാത്രയാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോവാതെ ഇരുന്നത്. പിന്നെ ഞാൻ കുഴപ്പമില്ലാണ്ട് വണ്ടി ഓടിക്കുന്നു തോന്നിയിട്ടുണ്ടാവും മിക്കക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ആൾ വിട്ടു. അപ്പം അതേ നമ്മൾ ഓട്ടുപാറ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴയുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പക്ഷെ ഇപ്പോൾ മഴയൊന്നും കാണാനില്ല. അപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഴാനി ഡാമിലേക്ക് 8.5 കിലോമീറ്റർ എന്ന് കണ്ടു ഞാനിവിടെ. ഞാൻ ഒരിക്കലാണ് വാഴാനി ഡാമിൽ പോയിട്ടുള്ളൂ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഒരു ഷൂട്ടിന് പോയിട്ടുണ്ട് കേട്ടോ, പിന്നെ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വടക്കാഞ്ചേരി എത്തും. വടക്കാഞ്ചേരിയിൽ ചെറിയൊരു റോഡ് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളി റോഡൊക്കെ വരുന്നുണ്ടായിരുന്നു. രാത്രി വന്നതുകൊണ്ട് എനിക്ക് ശരിക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ വടക്കാഞ്ചേരിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് നേരെ പോവാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്, എന്താ പറയുക, അത്യാവശ്യക്കാർ മാത്രം അങ്ങനെ. അപ്പോൾ റോഡ് പണി ഇത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ റോഡാണ് ഇനി വരാൻ പോണത്.
വടക്കാഞ്ചേരിയും വടക്കുംചേരിയും എല്ലാവർക്കും തെറ്റുന്നതാണ് കേട്ടോ. വടക്കുംചേരി എന്ന് പറയണത് അത് പാലക്കാട് ജില്ലയിലാണ്. വടക്കുംചേരി നമ്മുടെ കുതിരാങ്കേറ്റൊക്കെ കഴിഞ്ഞ് വാണിയമ്പാറ കഴിഞ്ഞിട്ട് ഇത് വടക്കാഞ്ചേരിയാണ് കേട്ടോ. ഊട്ടുപാറയൊക്കെ വടക്കാഞ്ചേരി. ദേ നമ്മുടെ വടക്കാഞ്ചേരി MLA കേട്ടോ, സേവിയർ ചിറ്റിലപ്പിള്ളി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. ദേ വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വരണ ഈ വഴിയിൽ നിറയെ മലകളൊക്കെ ഉണ്ടാ സൈഡില്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെയാണ് എല്ലാവരും ഓർക്കുന്നുണ്ടാവും മണ്ണിടിച്ചിലിൽ ഒരു ഫാമിലിയിൽ ഒരുപാട് പേര് മരിച്ചത്. പിന്നെ ആ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ പേരാണ് മോഹനൻ, മോഹനേട്ടൻ്റെ കടയാണ് അവിടെ നിങ്ങൾ കണ്ടത്, അദ്ദേഹത്തിൻ്റെ പേരിൽ തുടങ്ങിയ കടയാണത്. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വളവുകളും തിരിവുകളും ഉണ്ട്. മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയാണ് കേട്ടോ, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടേക്കാണ് പോവുക. കുറച്ചും കൂടി ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ. എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. ദാ നമ്മളെ വിഷമിപ്പിക്കുന്ന സ്ഥലത്തെത്തി, പെട്രോൾ പമ്പ് എത്തിയിരിക്കുന്നു. എനിക്ക് മാത്രമല്ല ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. ദേ പെട്രോൾ അടിച്ചുട്ടാ, 500 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിരിക്കുന്നു. 10912 കിലോമീറ്റർ ആയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും പോവാണ്. അങ്ങനെ ദേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു നേരെ വിയ്യൂര് കേട്ടാ. വിയ്യൂര് സെൻട്രൽ ജയിൽ, വിയ്യൂരിലെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലായിടത്തും ചെക്കിംഗ് ഉണ്ട്. എനിക്കിപ്പോൾ ഒരു 3-4 സ്ഥലത്ത് ചോദിച്ചു. ഇത് തൃശ്ശൂർ ദയാ ഹോസ്പിറ്റലാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പം നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാ പാട്ടിരാക്കിലെത്തി. പാട്ടിരാക്കിലെത്തി പോയി. അതിനിടയിൽ ഒരു 2-3 സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് മരുന്നും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അവിടെ ആയിരുന്നു ഇരുന്നിരുന്നത്. ഗ്യാസ് എടുക്കാനുണ്ട്, പിന്നെ കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം അത് അഡ്ജസ്റ്റ് ചെയ്തു, ഇനി പറ്റാണ്ടായി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറായത്. അപ്പോൾ അതിനുള്ള അനുവാദമൊക്കെ നമ്മൾ വാങ്ങിച്ചെടുക്കാനാണ് സത്യവാങ്മൂലമൊക്കെ എഴുതിയേക്കണേ. എന്നാലും റൂട്ടിൽ കുറച്ച് ആളുകളൊക്കെ കണ്ടു ഞാൻ. ഇതിപ്പോൾ നമ്മൾ പാട്ടിരാക്കലിലേക്ക് പാലം കയറി കഴിഞ്ഞു. ഇതേ വീണ്ടും നമ്മൾ പടിഞ്ഞാറക്കോട്ടയിൽ ചെക്കിംഗ്. അയ്യോ, നമ്മൾ പോകാൻ ഉദ്ദേശിച്ച വഴിയിൽ ബ്ലോക്കാക്കി, ക്ലോസ് ചെയ്തിരിക്കുക. ഇനി റിവേഴ്സ് വന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് പോരണം. അവിടെ ഇവിടെയൊക്കെ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതി നമ്മളൊന്ന് വണ്ടി വളയ്ക്കാം. അപ്പോഴേ നമ്മുടെ ഗ്യാസിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒന്ന് ഓൺ ചെയ്യട്ടേട്ടാ. ബാക്ക് ഡിക്കിയിലാണ് സംഭവം. കിടക്കണ ആള് ചേട്ടാ, ഇതൊന്ന് ഹെൽപ്പ് ചെയ്യോ. ആ കൂടെ ഒരു മാസ്ക് ഒന്നുണ്ട്. ആ ഇതാണ് നമ്മുടെ ഭാരത് ഗ്യാസിന്റെ ഗ്യാസിന്റെ വിതരണം ചെയ്യണ ചേട്ടൻ്റെ. ചേട്ടൻ്റെ പേരെന്താ? പേരെന്താ? സുന്ദരൻ ചേട്ടൻ. പൈസ എത്രയായി? ഇപ്പൊ 850. ഇപ്പൊ തരാട്ടാ. അപ്പതേ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഗ്യാസ് ഒക്കെ കിട്ടി. ഭാഗ്യമുണ്ട് നമുക്ക് ഇന്ന് ഗ്യാസ് കിട്ടിയത്. കാരണം ഇന്ന് കിട്ടില്ല എന്നാ വിചാരിച്ചേ. പിന്നെ എന്തോ ഭാഗ്യത്തിന് കുറച്ചുനേരം വെയിറ്റ് ചെയ്തപ്പോ അത് കിട്ടി. കിട്ടിയില്ലായിരുന്നു നിങ്ങൾ കട്ട പോകയാണ്. ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പെട്ടുപോയാണ്. വേറെ വഴിയൊന്നുമില്ല അവിടെ. പിന്നെ ഷെമി അവിടെ ഗ്യാസ് ഏജൻസിയിൽ, ഭാരത് ഗ്യാസ് അവിടെയാണ് ഷെമി വർക്ക് ചെയ്യുന്നത്. ഷെമി എന്റെ ഫ്രണ്ടാണ് കേട്ടാ. അപ്പൊ ഞങ്ങള് ഡ്രൈവിങ്ങിന് ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. നോയൽ ഡ്രൈവിംഗ് സ്കൂളിൽ. അത് ആ ഡ്രൈവിംഗ് വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാട്ടാ. വലിയൊരു കഥയാണ് അത്. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. പോണ വഴിക്ക് നമ്മൾ അയ്യന്തോള് ആലപ്പാട് മെഡിക്കൽസിൽ നിന്ന് കുറച്ച് മരുന്ന് അത്യാവശ്യമായിട്ട് വാങ്ങിക്കാണ്ട് കുറച്ച് മെഡിസിൻ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ടട്ടോ, എനിക്ക് വേറെ അസുഖമൊന്നുമില്ല. പ്രിസ്ക്രിപ്ഷനിലുള്ള കുറച്ച് മെഡിസിൻസ് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് നമ്മൾ ചേലക്കരയ്ക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ചെറുതായിട്ട് ഒരു പണി പഠിച്ചാണ് ഈ കാണുന്നത്, കൈ പൊള്ളി. ആ കൈ പൊള്ളിയത് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. വലിയ വേദന എനിക്ക് അപ്പിണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഭയങ്കര വേദനയായിരുന്നു. അത് ഞാൻ പീ കഴിഞ്ഞാൽ പൊള്ളിച്ചു. ഇത് രണ്ടും കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണാം ഇതെന്ത് പറ്റി പൊള്ളിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായതാണോ അത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ചീനച്ചട്ടി എന്നാണ് പൊള്ളിയിട്ടുള്ളത്. ഞാൻ ഇന്നലെ കിഴി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കല്ലുപ്പും അതുപോലെ മുതിര ഒന്ന് ചെറുതായിട്ട് ചതച്ചതും കൂടിയിട്ട് ഒരു കിഴി ഉണ്ടാക്കി നമ്മൾ ചട്ടിയിൽ വെച്ച് ചൂടാക്കി ഇങ്ങനെ കിഴി പിടിക്കുന്നത്. നീർക്കെട്ടിനൊക്കെ നല്ല സൂപ്പറാണ്.
അപ്പൊ അങ്ങനെ ഒരു പരിപാടി ചെയ്തതാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഇത് എനിക്ക് എപ്പോഴും പറ്റാറില്ല. അപ്പൊ എന്റെ അനിയത്തി പറഞ്ഞു ഇത് ടാറ്റു ചെയ്ത പോലെയുണ്ട്. അവൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് ഭയങ്കര നീറലായിരുന്നു, ഇന്നലെ ഭയങ്കര നീറ്റലായിരുന്നു. അപ്പൊ ഞാൻ നേരെ പോവാണ് കേട്ടാ. ഇവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ഉത്രാളിക്കാവ് ക്ഷേത്രം. അതാണ് ക്ഷേത്രം. അത് നിർത്താൻ പറ്റില്ല നമുക്കിപ്പോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് ചെക്കിങ്ങുകൾ നമ്മൾ ഏറ്റുവാങ്ങി. എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് 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 പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. രാവിലെ പോയ പോലെയല്ല കേട്ടാ. ഇപ്പൊ കുറച്ച് അത്യാവശ്യം ചൂടുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞാൻ ഓരോ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് ബോറടി മാറ്റണത്. വേറെ വഴിയില്ലല്ലോ. നമ്മൾ ഇനി ഒട്ടും വൈകാതെ വീട്ടിലേക്ക് എത്തും. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഈ വഴിക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെയാണ് കേട്ടോ. റൈറ്റിലും ലെഫ്റ്റിലൊക്കെ മരങ്ങളൊക്കെ നിന്നിട്ട് നല്ല തണലാണ്, ഭയങ്കര ഭംഗിയാണ് ഈ റോഡ് കാണാനായിട്ട്. അപ്പൊ നമ്മള് പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. സീനാപ്പി ഞാനില്ലാണ്ട് നിനക്കിവിടെ വിഷമായില്ലേ? ഇവ ഉറങ്ങുമ്പോഴാണ് ഞാൻ പോയത്. എനിക്ക് നല്ല ഉറക്ക ക്ഷീണുണ്ട്, അതുകൊണ്ട് തന്നെ. എടാ നീ എന്നെ ഇവിടെ അന്വേഷിച്ച ഉറക്കത്തിൽ നിന്നിട്ടപ്പോ ചോദിച്ചാ നിനക്ക് വിഷമായിട്ട് എന്നെ കാണാണ്ട്? പിന്നെ ഇത്ര നേരം എന്നെ കാണാണ്ട് നിനക്ക് ഒരു സങ്കടം ഉണ്ടായില്ലേ? നീ ഒക്കെ ഒരു മകനാണോടാ? അപ്പൊ നമ്മള് മിഷൻ സക്സസ് ആയി നമ്മള് തിരിച്ചെത്തിയിരിക്കുന്നു. അടുത്ത എപ്പിസോഡ് എന്താ? അടുത്ത എപ്പിസോഡ് നമുക്ക് എടുക്കാലോ. ഇനി ഇനൊക്കെ ഇടക്കല്ലേ, ഒരുപാട് കലാപരിപാടികൾ ഉണ്ട്. അപ്പൊ എനിക്ക് നന്നായിട്ട് വിശക്കുണ്ട്. അപ്പൊ ഞാന് വണ്ടി ഓഫ് ചെയ്തിട്ടേ അപ്പൊ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് എടുത്തിടാം. നല്ല ചുട്ട വെയില ഇവിടെ, ഭയങ്കര വെയില. അപ്പൊ എന്തായാലും നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇനിയിപ്പോ നമ്മളിത് വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടോ? ഏ ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? എന്താ കറി? മോരുകറി. മോരുകറിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും ഞാനേ വന്ന സ്ഥിതിക്ക് വേഗം ഫുഡ് അടിക്കട്ടെ കേട്ടാ. ഇത് നമുക്ക് ഉമ്മ എന്ന ചെമ്മീനാണ്, കുറച്ച് ചെമ്മീൻ കറി ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാനേ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം. നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് ചെമ്മീൻ. കുറച്ച് നാളായി ഞാൻ മീൻ കഴിച്ചിട്ട്. അപ്പൊ നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ കറി. അപ്പൊ വീടിന്റെ ബാക്ക് സൈഡാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതൊരു പറമ്പാണ്, ഇതിന്റെ അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് ഈ സമയത്ത്. കുറച്ചും കൂടി ഈവനിങ് ആകുമ്പോൾ നല്ല കാറ്റും ഇതേ എൻ്റെ പുറകിൽ കിളികളുടെയൊക്കെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കണ്ടാ, കേൾക്കണ്ടാ? അപ്പൊ വീടൊക്കെ ഒന്ന് ഒതുക്കി നീറ്റാക്കിയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാമല്ലോ. അപ്പൊ തൽക്കാലം ഞാൻ യാത്രയൊക്കെ പോയി വന്ന സ്ഥിതിക്കേ എനിക്കൊന്ന് കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ ഈ വീഡിയോ വേഗം എഡിറ്റ് ചെയ്തിടണ്ടേ. അപ്പൊ ഇന്ന് നമ്മൾ വീട് മാറിയ വീഡിയോ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു യാത്രയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം. ബൈ ബൈ.